നമസ്കാരം നമസ്കാരം. സാർ, ഇപ്പൊ ഒരു സംശയം, BJP യിൽ കുറുവാ സംഘം ഉണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം കേരളത്തിന്റെ ഉറക്കം കെടുത്തുകയാണ് ഈ ഒരു തിരുട്ട് സംഘമായിട്ടുള്ള കുറുവാ സംഘം. ആലപ്പുഴയിലടക്കം പല വീടുകളിൽ ഇവര് മോഷണം നടത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുറുവാ സംഘത്തെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അടക്കം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോഴിതിവിടെ പറയാൻ കാരണം, ഇപ്പോൾ BJP യിൽ ചില കുറുവാ സംഘങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു പോസ്റ്റർ അടിച്ച് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ അങ്ങിങ്ങായിട്ട് ഇപ്പോൾ പതിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയൊരു പോസ്റ്റർ പതിച്ചിരിക്കുന്നത് കോഴിക്കോട് മാരാർജി ഭവനിലാണ്. അപ്പോൾ അവിടെ ഈ ഒരു മാരാർജി ഭവന്റെ ഒരു വലിയൊരു ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയിട്ട് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആ പോസ്റ്ററിൽ എഴുതിയിട്ടുള്ള വാചകം ഞാൻ വായിക്കാം. V. മുരളീധരൻ, K. സുരേന്ദ്രൻ, P. രഘുനാഥ് എന്നിവർ BJP യിലെ കുറുവാ സംഘം. ഇവരെ പുറത്താക്കൂ, BJP യെ രക്ഷിക്കൂ, സേവ് BJP എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഒരു പരസ്യ പോരാണ് നടക്കുന്നത്. ഇപ്പോൾ അതൊരു പോസ്റ്റർ പോരിലേക്ക് മാറിയിരിക്കുകയാണ് എന്നാണ് ഇപ്പൊ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതോട് കൂടിയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ പോസ്റ്റർ പോര് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ കുത്തരിയതാണ്. എല്ലാ രാഷ്ട്രീയ സംഘങ്ങൾക്കകത്തും ഇതുണ്ട്. അത് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു അസന്നിധ ഘട്ടത്തില് മിക്ക എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് കാണാറുണ്ട്. ഇനി പലപ്പോഴും ചില പ്രതിപക്ഷ പാർട്ടികൾ, അതായത് BJP ഒഴികെയുള്ള മറ്റു പാർട്ടികൾ, അവർക്കും ഇതിനകത്ത് ഇടപെടാം. ഒരു പോസ്റ്റർ ഇട്ട് ചിലപ്പോൾ ആരുടെയെങ്കിലും ഇത് പ്രിന്റഡ് അവകാശം ഒന്നും ആരും ഉന്നയിക്കുന്നില്ലല്ലോ. പോസ്റ്റർക്ക് അതിനകത്ത് ഗുണമെന്ന് പറയുന്നു. അപ്പൊ ഇത് പിന്നെ അതിനകത്തൊരു അന്തഃഛിദ്രം ഉണ്ടാക്കാൻ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും ഇനി വ്യാഖ്യാനിക്കപ്പെടുക. ഇപ്പൊ അത് ഞാനാണ് പൊതുസ് മുന്നോട്ട് വരാനുള്ള യാതൊരു സാധ്യതകത്തില്ല. പക്ഷേ ഈ പോരുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെ BJP ക്കകത്തുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഇന്നലെ രസകരമായ ഒരു സംഭവം കണ്ടതെന്ന് പറയുന്നത് പാലക്കാട് ഇവർ ജിലേബി വേണം നടത്തിയിട്ടുള്ളു ആകാം. പിന്നെ ഒരു ഉത്സാഹത്തിലുള്ള നഗരസഭാ അധ്യക്ഷ വാങ്ങിച്ച് കഴിക്കുന്നു. പിന്നെ മറ്റൊരു സീനിയർ നേതാവ് വാങ്ങിച്ച് കഴിക്കാനിട്ട് ഇങ്ങനെ BJP ഇങ്ങനെ സോറി ആ ജിലേബി തൊട്ട് കൈ നട്ട് കൈ തട്ടിപ്പറിച്ചിട്ട് അപ്പൊ ഒരു ജിലേബി കഴിച്ചത് കൊണ്ടൊന്നും ആ പ്രസ്ഥാനത്തിലേക്ക് പോകണമെന്നോ അതിന് അടുപ്പം അങ്ങനെയൊന്നും പറയാൻ സാധ്യത. അപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ തമ്മിൽ താഴെത്തിട്ട് അത്രമേൽ ഒരു ഒരു വൈരാഗ്യം, അതെ, അവർ കൊണ്ടുവന്ന ഒരു ഒരു മണി പോലും ആഹാരം പോലും സന്തോഷത്തിന്റെ സൂചകമായിട്ട് കൊടുക്കുന്നത് പോലും കഴിച്ചുകൂടാ എന്ന് പറയുന്ന അളവിലേക്ക് നമ്മൾ തരംതാന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത്. അപ്പൊ ഇവിടെ ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ പറയാനാകാത്ത, പറയാൻ സാധിക്കാത്ത, ആ കമ്മിറ്റിയിൽ അംഗങ്ങളല്ലാത്ത താഴെത്തട്ടുള്ള ആൾക്കാർക്കോ ഒക്കെ തോന്നിയ ഒരു വികാരം കൂടി ആകാം ഇത്. അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കാരണം നിർബന്ധമൊന്നുമില്ല. എതിർ പാർട്ടികളിലെ സംഘടനയിൽപ്പെട്ട ആൾക്കാർക്കും ഇത് ചെയ്യാം, തമ്മിലടിക്കട്ടെ നമുക്ക് കണ്ടു രസിക്കാം എന്നൊരു തോന്നൽ ഉണ്ടാവാം. പക്ഷെ അത് പതിച്ചിരിക്കുന്നത് വാരാജി ഭവൻ. വാരാജി എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കറിയാം. അപ്പോ പഴയ പ്രസിഡന്റുമാരെ നമുക്കറിയാം. ആ പ്രസിഡന്റുമാരുടെ കാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ചീത്തപ്പേരുകളാണ് പിന്നീട് വന്ന പ്രസിഡന്റുമാർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. കാരണം എന്തെന്ന് അവരെന്നെ ചിന്തിക്കട്ടെ, നമുക്കതിനകത്ത് വിഷയങ്ങളല്ല. പക്ഷെ എങ്കിൽ പോലും ഒരുപാട് ആരോപണങ്ങൾക്ക് നിരന്തരമായി വിധേയനാകുന്ന ഒരു പ്രസിഡന്റിനെ, ആ പ്രസിഡന്റിനെ കാലത്ത് ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒരു പരാജയം കൂടി സംഭവിക്കുമ്പോൾ, ആ പരാജയം ഒരു വലിയ അളവിലാവുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ചില വിഷയങ്ങളാണിത്. അപ്പൊ അതിന്റെ മേൽ എഴുതപ്പെട്ട ഒരു പോസ്റ്റർ ആയിരിക്കാം പെട്ടെന്നൊരു വികാരം. അവിടെ കൃത്യമായി ചിന്തിച്ചാൽ അത് ചിലപ്പോൾ പരാജയ ഭവന്റെ അടുത്തൊക്കെ ക്യാമറയൊക്കെയുള്ള സ്ഥലങ്ങളാണ്, നമുക്കറിയാവുന്ന സ്ഥലങ്ങളാണ്, കൃത്യമായി ആള് കിട്ടും. പക്ഷെ എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഉൾപാർട്ടി പ്രശ്നങ്ങളെയാണ് ചൂണ്ടുന്നത്. അതിന്നിപ്പോ ഒരു കുറുവാ സംഘം, കുറുവാ സംഘം എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇടയിൽ എല്ലാ വിഭാഗ ആൾക്കാരുടെ ഉണ്ടാവും, അതേ മനസ്ഥിതിയുള്ള ആൾക്കാർ. പക്ഷെ എന്തായാലും വളരെ രസകരമായിരിക്കുന്നു ഏറ്റവും ഒടുവിലായി ഒരു കുറുവാ സംഘം BJP ക്കുള്ളിലുണ്ട് എന്ന് അവരിൽപ്പെട്ട ആരാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അത് വലിയ ചർച്ചകൾക്ക് വരും ദിവസങ്ങളിലേക്ക് വഴിതെളിച്ചേക്കും. ഇപ്പൊ എത്ര നമ്മൾ നോ പറഞ്ഞാലും ഇത് ചില വാക്കുകൾ ആൾക്കാരുടെ മനസ്സിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകും. അപ്പൊ ഇത് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു സംഭവമാണ് BJP ക്കുള്ളിലെ കുറുവാ സംഘം. അത് ഇറങ്ങിപ്പോകും. അപ്പൊ കുറച്ചു കാലത്തേക്ക് ഇതിനെ ചൊല്ലിയുള്ള പിന്നെ ഒരു വാക്പോരുകൾ ഉണ്ടാകാനാണ് സാധ്യത. അതെ സാർ, ഇതിന്റെ ഒരു മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇങ്ങനെ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒന്നില്ലെങ്കിലും ഒന്ന് അത് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി ഒക്കെ ആയിരിക്കും. പക്ഷെ ഇത് എഴുതാനുള്ള സമയം മാത്രമേ അവർക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഒരു സമയമൊന്നും കിട്ടിയിട്ടില്ല. ഒരു സാധാരണ ഒരു ഷീറ്റില് സ്കെച്ച് പെൻസിൽ ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റർ ആണ്. അതും മാരാർജി ഭവന്റെ അടക്കം ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചോട്ടിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യം സമ്മതിക്കണം. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് അവിടെ അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രൻ ഒരു പത്രസമ്മേളനം നടത്തി പോയിട്ട് മണിക്കൂറുകൾ കഴിയും
കഴിയുമ്പോഴാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല കെ സുരേന്ദ്രന്റെ നാടാണ് കോഴിക്കോട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിനെതിരെ വലിയൊരു, ഇപ്പോൾ തന്നെ നമുക്കറിയാം, ചെറിയൊരു പോരാട്ടം അദ്ദേഹത്തിനെതിരെ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. ആ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. പ്രതിഷേധത്തിന്റെ സൂചകമായിട്ടുള്ള പോസ്റ്റർ ആകാനാണ് സാധ്യത. മാത്രമല്ല സാർ, കഴിഞ്ഞ ദിവസം പരസ്യ വിമർശനങ്ങൾ ഒഴിവാക്കണം, അത് നിർത്തണം എന്നുള്ളൊരു നിർദ്ദേശം ഈ അണികൾക്ക് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ സംസാരിക്കാൻ, മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ മാത്രമല്ല ഉള്ളൂ വിലക്ക്, എഴുതി പോസ്റ്റ് ഒട്ടിക്കാൻ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഈ ഒരു രീതിയിൽ ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ചാൽ മതിയല്ലോ. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇങ്ങനെ ഒരു പോസ്റ്റർ രീതി എടുക്കാമെന്ന് അവർ കരുതി കാണുക. മറ്റു പാർട്ടികളുടെ ആൾക്കാരാണ് ഇത്തരത്തിൽ ചെയ്തതെന്നുള്ളത് റോൾ അത് മാറ്റി നിർത്താം. അത് ചിലപ്പോൾ ഒരു പക്ഷേ അത് ആയിക്കൂടാ എന്നില്ല, എങ്കിൽ പോലും നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പാർട്ടിക്കുള്ളിൽ പറയാൻ സാധിക്കാത്ത അമർഷമുള്ള ഒരുപാട് പേർ എല്ലാ പാർട്ടിയിലും എല്ലാ പാർട്ടിയിലും. അപ്പൊ ഒരുപക്ഷെ നാളെ ഇത് കണ്ടുപിടിക്കപ്പെട്ടാൽ അവരെ താക്കീത് ചെയ്യാൻ മാത്രമായിരിക്കില്ല അവർ അനുഭവിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ പാർട്ടികൾക്കകത്തും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇവിടെയും സ്വാഭാവികമായി നമ്മൾ മറ്റ് പാർട്ടി എതിർ പാർട്ടിയിലുള്ള ആൾക്കാരാണ് എന്ന് നമുക്ക് കരുതുന്നതിന് മുമ്പായി നമ്മൾ ഇതിനുള്ളിൽ തന്നെ അത് ചിന്തിക്കാം നമുക്ക് ഇതിനകത്ത്. അപ്പൊ അങ്ങനെ പറയാൻ സാധിക്കാത്ത അത് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാള് എന്നോട് വളരെ ഞാനൊരു കടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ ചെന്ന് കയറിയപ്പോ അദ്ദേഹം ഒരു RSS-കാരനായിരുന്നു. അപ്പോ അദ്ദേഹം എന്നോട് വളരെ ചില വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോ ചിലപ്പോ കഴിയും എന്നൊക്കെ പറഞ്ഞു സാറേ എന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളി പറയണം, രാവിലെ കാക്കി നിക്കറോട്ട് ഇറങ്ങും സാർ, ഇത് ഇന്നും ഇതൊക്കെയാണ് ചെയ്തത്. അത് നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം രാവിലെ ഇറങ്ങിയിട്ട് ഇന്നും എന്നെ വിളിച്ചും ഞാൻ ഇങ്ങനെ പോയിരുന്നു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നു പുള്ളി. അപ്പൊ പുള്ളിയുടെ മനസ്സിലുള്ള ഒരു ഈ പ്രസ്ഥാനത്തോടുള്ള സ്നേഹം എന്നിട്ട് അവര് ദൂരെ നിന്നാലും ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിനെ നോക്കി കാണുകയാണ്. അവരുടെ മനസ്സിൽ ഈ നേതാക്കളുടെ തമ്മിലടിയുണ്ട്. അപ്പൊ പുള്ളി വളരെ ഹതാശനായിട്ട് സാധാരണ പ്രവർത്തകരുടെ മനസ്സാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പൊ നമ്മളാരും അങ്ങനെ ജോലി ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത നേതാക്കൾ പാർട്ടിയിൽ ഏറി വരും. അത് ഞാൻ സുരേന്ദ്രന്റെ കേസിലല്ല ഞാനിത് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പറ്റ നേതാക്കൾ, നിങ്ങൾ താഴെ തട്ടിലുള്ള വോട്ടേഴ്സ് എന്ന് പറയുന്നത് അവരും കൂടി ഉൾപ്പെട്ടതാണല്ലോ. അപ്പൊ അതിനകത്ത് അവരെ കൂടി അവരിത്രയൊക്കെ പറഞ്ഞു, ഇത് തോൽവിയല്ല വിഷയം, ജയത്തോട് സമീപം നിൽക്കുന്ന ഒരു തോൽവിയായിരുന്നെങ്കിൽ കൂടി ആ പ്രയാസം ഉണ്ടാകില്ല. അപ്പൊ അങ്ങനെ ഒരു തോൽവിയിലേക്ക് നയിച്ച പഠന പിണക്കങ്ങളും കാര്യങ്ങളും അപ്പൊ അവർക്കെല്ലാം തമ്മിലടിക്കാം. അപ്പൊ പിന്നെ നമുക്ക് ഇച്ചിരി എഴുതി ഒട്ടിച്ചാലെന്താ എന്ന് ആർക്കും തോന്നിയിട്ടുണ്ടാവും, നാളെ പിടിക്കപ്പെട്ടാൽ എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ കരുതിയിട്ടായിരിക്കും മറിച്ച്. അത് മോഹം മറച്ചൊന്നും വന്ന് എഴുതിയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ എങ്കിലും അവർ മറച്ചു പോകും, ഭയപ്പാടുണ്ടാവും നേതൃത്വത്തിന് അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളൊക്കെ ഭയം ഉണ്ടാവും. സാധാരണ ഒരു അംഗത്തിനുണ്ടാകാവുന്ന ഒരു മനോവ്യഥയുടെ വെളിച്ചത്തിൽ എഴുതപ്പെട്ട് പോയതാകാനുള്ള ഇടയുണ്ട്. അതിനെ അത്തരത്തിലാണ് എടുക്കേണ്ടത്. ഇതൊരു വലിയ സംഭവം, അതിന്റെ വിലയെ കൊടുക്കുള്ളായിരിക്കാം. ഇതിപ്പോ ഔദ്യോഗികമായി പാർട്ടിക്കുള്ളിൽ വന്നൊരു ചൊല്ലൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വിട്ടുകളയുമായിരിക്കാം. പക്ഷെ എങ്കിലും അങ്ങിങ്ങായിട്ട് മാത്രമല്ല കേരളത്തിൽ പൊതുവേ കണ്ടുവരുന്ന BJP നേതൃത്വത്തോടുള്ള BJP പിടിപ്പുകളിനെതിരെയുള്ള BJP ജയിക്കാത്തതിനുള്ള ആവർഷമുള്ള എന്തുകൊണ്ട് ഞങ്ങൾ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ പാർട്ടി വളരുന്നില്ല, എന്തേ നിന്ന് നിങ്ങൾ നന്നാകാത്തത് എന്ന തോന്നലിൽ നിന്നും ഉണ്ടായി വന്ന ചില എഴുത്തുകളാകാനുള്ള സാധ്യത. പക്ഷെ അത് അങ്ങനെ മാത്രം തന്നെ വളരെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പൊ എനിക്ക് നേരെ ഒരു ആരോപണം വരുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് മനസ്സിൽ കൊള്ളുമെങ്കിലും പക്ഷേ എങ്കിലും അതിനെ പോസിറ്റീവായിട്ട് എടുക്കലാണ് നേതൃ പദവിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഉചിതം. സാർ, ഇന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ, അദ്ദേഹം വേറെ ഒരു പരിപാടി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹം കണ്ടപ്പോൾ പറഞ്ഞ ചില വാക്കുകൾ ഇന്ന് ഇപ്പോൾ ചർച്ചയാവുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അധ്യക്ഷ പദവിക്ക് വി മുരളീധരൻ റെഡിയായി, ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു, കൃഷ്ണദാസും MT രമേശും സന്ദർഭം നോക്കി ആഞ്ഞടിച്ചു. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഈ ഒരു ഹെഡ്ലൈനാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് മാധ്യമങ്ങളോട് അദ്ദേഹം അവർക്ക് നേരെ ചാടുകയാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, നിങ്ങളൊക്കെ ചെവിന്നുള്ളിക്കോ, ഇന്ന് യോഗം നടക്കുന്നുണ്ട് കൊച്ചിയിൽ, അതിനുശേഷം നിങ്ങളൊന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയും വരാൻ പോകുന്നില്ല, വളരെ നിരാശയായിരിക്കും ഫലം ഉണ്ടാകാൻ പോകുന്നത്. BJP കുറിച്ച്, ഭാരത ജനതീയ പാർട്ടിയെ കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തവരാണ് ഇങ്ങനെ തുള്ളിക്കളിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റുള്ള ഈ ഒരു തോൽവിന്റെ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളോട്, മാധ്യമങ്ങൾ ഈ ദിവസങ്ങളിൽ ആഘോഷിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവരുടെ അടുത്ത് ചാടുന്ന രീതിയിലാണ് ഇന്ന് ഒരു ചെറിയൊരു ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും വളരെ പ്രകോപിതനായി കാണപ്പെടാറുണ്ട് സുരേന്ദ്രൻ.
ഇപ്പൊ സുനീത് പടിക്കർക്കെതിരെയൊക്കെ. അപ്പൊ തനിക്കിഷ്ടമല്ലാത്തത് പറയുന്ന ആൾക്കാരെയും അങ്ങനെ അങ്ങ് തള്ളിക്കളയുക, ചെമ്മീൽ നുള്ളിക്കോ എന്നൊക്കെ പറയുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പറയാനുള്ള ആവശ്യത്തോട് പറഞ്ഞോട്ടെ. അങ്ങനെ ഒരു തൻപ്രമാണിത്വം എന്നുള്ള പാർട്ടിയൊന്നും അല്ല പിന്നെ ബി ജെ പി എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ പ്രായമില്ലാത്ത ഒരു ആളായിരിക്കാം എന്നെ വിമർശിക്കുക, സ്വാഭാവികമാണത്. അതിന് വിമർശനത്തിന് ആരും അതീതരല്ല. ഇപ്പൊ പാലക്കാട് തങ്ങളെ വിമർശിച്ചപ്പോൾ ഇപ്പൊ എന്താ സംഭവിച്ചത്? അത് നിങ്ങൾ പൊളിറ്റീഷ്യൻസിനെ അല്ലെങ്കിൽ പുരുഷം തങ്ങളെ പൊളിറ്റീഷ്യൻ പക്ക പൊളിറ്റീഷ്യൻ അല്ലായിരിക്കാം, പക്ഷെ എങ്കിലും പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാള് വിമർശനത്തിന് വിധേയനാകും, തർക്കമൊന്നും വേണ്ട. അപ്പൊ അത് ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിമർശനം പോലും ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അവര് കാണുന്ന മറ്റൊരു ആംഗിളിലായിരിക്കും. മാധ്യമങ്ങളെല്ലാം നിഷ്പക്ഷമായാണ് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ള അഭിപ്രായവും എനിക്കില്ല. അപ്പൊ ചില പാർട്ടികൾക്ക് തന്നെ ചില പിന്നെ മാധ്യമങ്ങളുണ്ട്, പത്രങ്ങളുണ്ട്, ടി വി ചാനലുകളൊക്കെ ഉണ്ട്. അവർക്ക് അവരുടെ അഭിപ്രായം പറയാം. പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ അതിനെ പല ആംഗിളിൽ കൂടി നോക്കി കാണും. അത് ചിലപ്പോൾ എനിക്ക് സ്വീകാര്യമായ ആംഗിളിലായിരിക്കില്ല എന്നെ ചിലപ്പോൾ അവർ വിമർശിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ട രീതിയിലായിരിക്കില്ല അവർ പറഞ്ഞത്. ഞാൻ ചിലപ്പോൾ നല്ല രീതിയിലെടുത്ത് ആയിരിക്കാം, പക്ഷെ അവരതിനെ കാണുന്നത് മറ്റെന്തെങ്കിലും രീതിയിലായിരിക്കാം. അതിനുള്ള അവകാശം പറയുന്നവർക്കൊണ്ടെന്നേ. അപ്പൊ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൊതുമണ്ഡലത്തിൽ നിൽക്കരുത്. ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാത്രമല്ല നിൽക്കുന്നത്. ഒരു ഇപ്പൊ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി എന്ന് പറഞ്ഞാലും നിങ്ങൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറയുന്നത്, ഈ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് നാളെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലേക്ക് വരാനുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് മുഴുവൻ ആ രാജ്യത്തിന്റെ ഒരു നാടിന്റെ കൂടെ ഭാഗമാണ് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ ചെയ്തികളെ ജനം അങ്ങനെ വിലയിരുത്തും. എത്ര ശരി, കൃത്യമായും കടുത്ത വിമർശനങ്ങൾ കൂടിയായിരിക്കും നിങ്ങളെ നേരിടുന്നത്. അപ്പൊ അതിനും കൂടി ആ സഹിഷ്ണുത മനോഭാവം കൂടി ഒരു നേതാവ് ആർജിക്കേണ്ടതുണ്ട്. ആ ആർജിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ പല നേതാക്കൾക്കും ഇല്ല. അല്ലാതെ എല്ലാം എനിക്ക് പിന്നെ അനുകൂലമായി തന്നെ നിങ്ങളെല്ലാം ചിന്തിക്കണം. അത് പിന്നെ ഒരിക്കലും ഒരു അത് ഒരു ഫാഷനിസത്തിന്റെ അവസരത്തിലേക്ക് കൊണ്ടുവന്നുവിടും. അത് ശരിയാണ് നടപടിക്രമമല്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ചിലപ്പോൾ വിശകലനങ്ങളൊക്കെ തെറ്റിപ്പിട്ടുണ്ടാവാം. കാരണം ബി ജെ പി കേന്ദ്ര നേതൃത്വം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നത് ഓരോ സംസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്നതോട് മാത്രമായിരിക്കും. അത്തരത്തിൽ സുരേന്ദ്രന് പല കാര്യങ്ങളും പുറത്ത് പറയാനും കഴിയില്ല. പക്ഷെ അതിന്റെ വിമർശനം സുരേന്ദ്രൻ ഏറ്റുവാങ്ങേണ്ടി വരും, അതുറപ്പാണ്. അപ്പൊ കൃത്യമായി തന്നെ എല്ലാ സംസ്ഥാനം, കേരളം ചെറിയ സംസ്ഥാനമായിരിക്കാം, ഉത്തർപ്രദേശോ പിന്നെ മഹാരാഷ്ട്രക്കോ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ സംസ്ഥാനമാണ്. പക്ഷെ അവിടെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരാളോട് ഈ തന്ത്രങ്ങൾ, തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ഒരു പരിധിവരെ ഭംഗിയായി അറിയുന്ന ഒരേ ഒരാൾ ഒരുപക്ഷെ ദേശീയ നമ്മുടെ പിന്നെ സംസ്ഥാന അധ്യക്ഷനായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ പല കാര്യങ്ങളും മറച്ചു പിടിക്കേണ്ടതായി വരാം. അങ്ങനെ മറച്ചു പിടിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കൂടുതൽ വിമർശിക്കപ്പെട്ടേക്കാം. കൂടുതൽ ചിലപ്പോൾ കാർട്ടൂൺ, ചില കാർട്ടൂണുകളൊക്കെ ചിലപ്പോൾ വളരെ നിശ്ചിതമായ, ഇന്നും ഒരു പത്രത്തിൽ വളരെ ഒരു വലിയ കാർട്ടൂണുണ്ട്, വളരെ നല്ലൊരു കാർട്ടൂണുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വിമർശിക്കപ്പെട്ടേക്കാം. അത് സോഷ്യൽ മീഡിയ കൂടി ആകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ പ്രഖ്യാപിതമായ ചാനലുകൾ കൂടി ആകുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പെട്ടെന്ന് കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷെ ഉൾക്കൊണ്ടേ പറ്റും. അവര് അദ്ദേഹം ഒന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വെറും 15 സീറ്റാണ്. ഇതേക്കുറിച്ച് ഒരക്ഷര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റമ്പി, അതും ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ ബി ജെ പിന്റെ ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ ലോക്കൽ നേതാവാണെങ്കിലും അല്ലെങ്കിൽ പറയുന്നത് ഇപ്പോൾ വലിയ ബ്രേക്കിംഗ് ആക്കുവാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതും കൂടെ അദ്ദേഹം വരുകൂടാ. ശരിയാണ്, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ മറ്റുള്ള മണ്ഡലങ്ങളിൽ വന്നിട്ടുള്ള വോട്ട് ചോർച്ചയും ആ കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയാവുന്നില്ല. പാലക്കാടും ബി ജെ പി മാത്രമാണ് ഇപ്പോൾ നമ്മളും ഈ പറയുന്ന പോലെ ചർച്ചയാകുന്നത്. പക്ഷേ അത് പറയുന്നതില് സുരേന്ദ്രൻ പറഞ്ഞാൽ ആ പറയുന്നതിൽ ശരിയില്ല. അപ്പൊ നമ്മൾ തന്നെ വളരെ വിശദമായിട്ട് പിന്നെ ബി ജെ പിയുടെ വിജയത്തെ കുറിച്ച് ഈ കേരളത്തിലെ പല മാധ്യമങ്ങളും പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, വളരെ ഗംഭീരമായി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോ അവിടെ ആ ഒരു പ്രൊജക്ഷൻ നമ്മൾ ആ നടന്ന കാര്യത്തെ ഒരു സാധ്യതകളെ ഇങ്ങനെയൊക്കെയാണ് ആ നടന്നു വന്ന വഴികളെ കുറിച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മറ്റേ ഭാഗത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന മാധ്യമം ഉണ്ടാവും. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാവരും ഇത് പറയണം, പലരും പറയുന്ന കാര്യം നമ്മളും പറയുന്നില്ലേ. അപ്പൊ ഈ 15 സീറ്റോ അല്ലോ 16 സീറ്റിലോ കോൺഗ്രസ് ഒതുങ്ങി എന്ന് പറയുന്നതിനെ കുറിച്ച് അത് ചർച്ചയൊക്കെ ആയിട്ടുണ്ട്. ഭംഗി പിന്നെ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ചർച്ച ആയിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അതെന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അതും ചെയ്യുന്നുണ്ട് മാധ്യമങ്ങൾ. പക്ഷെ അതിലും കൂടുതൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ബി ജെ പി ജയിക്കുമെന്ന പ്രതീതി ഉണ്ടായിരുന്ന ആ തോൽക്കുന്ന നിമിഷം വരെയും 3000 വോട്ടുകൾക്ക് ജയിക്കുമെന്ന് പറഞ്ഞിരുന്നപ്പോ മാധ്യമങ്ങളും ഒരുപക്ഷെ കഴിഞ്ഞ അവിടെ 400 പറഞ്ഞ എല്ലാവരും വിശ്വസിച്ചില്ലേ? മാധ്യമങ്ങൾ ആരാ എതിർത്ത് പറഞ്ഞേ? ആരും എടുത്തു പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ സംഭവം മാധ്യമങ്ങളെല്ലാം മാധ്യമങ്ങളും കൂടി അതിന് വളവൊരുക്കിയില്ലേ? അപ്പൊ അത് അവർ പ്രതീക്ഷിച്ചതാണോ? കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങളും ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല 15 സീറ്റോ 16 സീറ്റോ കിട്ടിയപ്പോ എന്താണ് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും അസമിലെയും ഹരിയാന എല്ലായിടത്തെ ബൈപോളിനെ കുറിച്ചിട്ട് വളരെ വിശദമായി മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ആഗ്രഹിക്കുന്ന അളവിൽ ചിലപ്പോൾ എത്തപ്പെട്ടിട്ടില്ലായിരുന്നു. അതിന് ഉള്ള പിന്നെ തീരുമാനം എടുക്കേണ്ടത് ആ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളുടെ ആ തീരുമാനത്തിലേക്ക് കടന്നു കയറാനുള്ള അവകാശം പിന്നെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിനും ഇല്ല.
ഏതായാലും സാറേ പോലെ ഇപ്പൊ സുരേന്ദ്രൻ മാറില്ല എന്നുള്ളത് ഏകദേശം ഒരു ഉറപ്പാണ്. എന്നിരുന്നാലും മാറുവാണെങ്കിൽ തന്നെ വേറെ ആരായിരിക്കും ഒരു പകരം വരെ? ഇപ്പോൾ മുരളീധരൻ അടക്കം പറഞ്ഞു അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് വരാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ മറ്റൊരാള് ഇനി ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ കെൽപ്പുള്ള ഒരാള് ആരായിരിക്കും? അല്ല, അതിനകത്ത് പിന്നെ സുരേന്ദ്രൻ മാറണമെന്നുള്ള പിന്നെ കാഴ്ചപ്പാടും നമുക്കില്ല. അദ്ദേഹം നല്ലൊരു നേതാവാണ്, പക്ഷെ ഇവിടെ കഥത്തിൽ പഴിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടായ്മ സൂക്ഷിച്ചെടുക്കുന്നതിനുള്ള പിന്നെ പിഴ പദ്ധത്തിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പോഴുള്ള അവർ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് പിന്നെ ഒരു തവണ കൂടി മുരളീധരന് സാധ്യതയുണ്ട് എന്ന് ആയിക്കൂടെയെന്ന് വേറൊരു പ്രശ്നം ചോദിക്കുന്നു. അതിൽ അദ്ദേഹം പ്രകോപിതനാവുന്നു. പിന്നെ ശോഭാ സുരേന്ദ്രനെ ചില കൂട്ടര് കൊണ്ടുവരുന്നു. അപ്പൊ ഇതൊക്കെ വാസ്തവത്തിൽ ഇതൊക്കെ ഇതിനൊക്കെ കൃത്യമായ ഒരാളെ തീരുമ്പോ ഞാനോ നിങ്ങളോ പറയുന്ന ഒരു തീരുമാനമായിരിക്കില്ല ബി ജെ പി പോലെ പ്രസ്ഥാനം എടുക്കുന്നത്. ആ ഒരു കൃത്യമായ തീരുമാനമുണ്ട്, എത്ര നാൾ സുരേന്ദ്രൻ തുടരണം എന്ന്. ഇതിനു മുമ്പ് സുരേന്ദ്രൻ ഇതാ തെറിച്ചു, നാളെ തെറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രം. അപ്പൊ അന്ന് ഞാൻ മറ്റൊരു മാധ്യമത്തിലായിരുന്നു. അപ്പം അത് അന്നും അദ്ദേഹം പ്രകോപിതനായിരുന്നു. പക്ഷെ ആ പ്രകോപിക്കപ്പെടേണ്ട കാര്യം അവിടെ വരുന്നില്ല. അന്ന് മാധ്യമങ്ങൾ പറഞ്ഞൊക്കെ തെറ്റിയില്ലേ, സുരേന്ദ്രൻ തുടരുന്നില്ലേ, ഇപ്പോഴും തുടരുന്നു, അടുത്ത പഞ്ചായത്ത് ലക്ഷം പേര് തുറന്നേക്കാം, തുടരട്ടെ, അദ്ദേഹം തുടരട്ടെ. പക്ഷെ ഈ അടിക്കടി ഈ അധ്യക്ഷന്മാരെ മാറ്റുന്നതും നല്ലതല്ല, അതൊരു പ്രശ്നമാണ്. പക്ഷെ സുരേന്ദ്രൻ മാറിയാൽ അതിന് തക്കുന്ന ആൾക്കാർ ഈ പാർട്ടിക്കകത്തുണ്ട്. ആ പേരുകൾ നമ്മൾ ഓരോന്നായിട്ടെടുത്ത് പറയേണ്ട കാര്യമില്ലെങ്കിലും ആൾക്കാരുണ്ട്, അതിന് ചിലപ്പോൾ പ്രതീക്ഷ ആഗ്രഹമുള്ള ആൾക്കാരും ഉണ്ടാവും. ആഗ്രഹമുള്ളവരോട് അവര് സമ്മാനിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എക്സോർ വൈ ഇങ്ങനൊരു കേഡർ പ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവര് അവനവന്റേതായ കഴിവുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകണം. അതിനുപരിയായി കുറെ സഹിഷ്ണുതയും എല്ലാവരും ഒത്തൊരുമിപ്പിച്ചു കൊണ്ടാലും തനിക്കെന്തെങ്കിലും കോട്ടം തട്ടിയാലും. പാലക്കാടൊക്കെ ശിവരാജനൊക്കെ അവസാന നിമിഷം പറഞ്ഞത് എന്ത് ഇതായിട്ടാണ്, തൊട്ടടുത്ത വിജയിച്ച് പരാജയം ഏറ്റതിനു ശേഷം ഏറ്റവും അടുത്ത നിമിഷം അദ്ദേഹം ഈ നേതൃത്വത്തിനെതിരെ അദ്ദേഹം അഞ്ഞടിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പറയാനുള്ള പലപ്പോഴും അത് പാർട്ടി വേദികൾ മാത്രം പറയുന്ന ശീലം അങ്ങനെയുള്ള ആൾക്കാർക്കുണ്ട്. അപ്പൊ അതിനൊക്കെ കൂടി കെൽപ്പുള്ള ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇന്നയാൾ വന്നാൽ എല്ലാം ശരിയായി എന്നൊക്കെ പറയാൻ കഴിയില്ല. കെൽപ്പുള്ള ആൾക്കാരിവിടെ ഉണ്ട്, ബാക്കിയുള്ളവർ ഒരുമിച്ച് നിൽക്കാനാണ്. മുൻപ് ഇരുന്നപ്പോ സി കെ പത്മനാഭനുണ്ട്, ഇപ്പൊ എത്ര പ്രഗത്ഭരാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഓരോ അജുപോലെ മഹാരാജി, പിന്നെ ശ്രീധരൻപിള്ള സാറ്, ഇങ്ങനെ ഒരുപാട് പേരുണ്ടിരുന്നില്ല. മുരളീധരൻ, ഇവരാരും മോശക്കാരൊന്നുമല്ല. പക്ഷെ പിന്നെ എല്ലാം ഇരുന്ന വളർച്ചയുടെ ഘട്ടങ്ങളിലാണ്, സുരേന്ദ്രനും ആ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് ഇരുന്നത്. അപ്പൊ ഇനി ഒരു പക്ഷെ അടുത്ത ഒരാൾ വരുമ്പോഴായിരിക്കും ബി ജെ പി ഒരു സീറ്റ് നേടുന്നത്. അപ്പൊ എല്ലാ കൃത്യം ആ വരുന്ന ആളെന്ന് പറയാനും കഴിയില്ല. അത് ഇവരുടെ ഒക്കെ തന്നെ കാലഘട്ടത്തിൽ ഉണ്ടായത് ക്രമമായിട്ടുള്ള വളർച്ചയാണ് ചെന്നെത്തി നിൽക്കുന്നത്. പക്ഷെ പേര് ഒരു പേര് പറയുന്നതിൽ അർത്ഥമില്ല, പക്ഷെ പല ഏതായാലും ബി ജെ പിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനൊരു അവസാനം ഉണ്ടാകും. മാത്രമല്ല, ഇപ്പോൾ കുറുവാ സംഘത്തിനോട് ഉപമിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്റർ ഇനിയിപ്പോ കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇനി മറ്റുള്ള ജില്ലകളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഒരു സംശയം. അത് നമുക്കൊന്ന് നോക്കി കാണാം. ഏതായാലും ഇപ്പോൾ കുറുവാ സംഘത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കുറച്ചു കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയാണ്. ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ കുറുവാ സംഘമുണ്ട്, പോലീസ് കൃത്യമായിട്ടുള്ള ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ ഒരു കളവ് രീതി വളരെ മാരകമായിട്ടുള്ള ആക്രമണമാണ് അവർ നടത്തുന്നത്. വീടിന് പുറകിലൂടെ എത്തിക്കൊണ്ടാണ് അവർ ആക്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വല്ല സൗണ്ടോ, ഈ പൈപ്പ് തുറന്നിട്ടുള്ള സൗണ്ടോ അത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും ഒരു സത്യമാണ്. പക്ഷേ ഇപ്പൊ കുറുവയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ പോലീസ് നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾ പാലിക്കേണ്ടതാണ്. എന്തേലും ഈ പറയുന്ന പോലെ വീടിന് പുറകിൽ എന്തേലും സൗണ്ട് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പരമാവധി ഇറങ്ങരുത് എന്നാണ് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കുറുവാ സംഘത്തിന്റെ പോസ്റ്ററുകൾ ഇനി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതേസമയം തന്നെ യഥാർത്ഥ കുറുവാ സംഘം കേരളത്തിലുണ്ട്, അതിനെക്കുറിച്ച് ജനങ്ങൾ വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ്. Thank you.